കാലടിയിൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ജനവാസമുണ്ടായതിന്റെ തെളിവുമായി കാലടി സ്വദേശി അലി. കാലടിയിലെ പുഴകളിൽ നിന്നുമാണ് അലി ഈ ചരിത്രരേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അലിയുടെ ചരിത്രരേഖകൾ പഠന വിഷയമാക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാചീനകാലത്ത് ഉപയോഗിച്ചിരുന്ന നിരവധി ആയുധങ്ങളാണ് ഈ ശേഖരത്തിലുള്ളത്. കാലടിക്ക് സമീപം മേക്കാലടി അണ്ടേത്ത് അലിക്ക് ഇതൊരു ചരിത്ര നിയോഗമാണ്. അലി കണ്ടെത്തിയ പുരാവസ്തുക്കൾ ചരിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലും പരിസര പ്രദേശങ്ങളിലും ജനവാസമുണ്ടായതിന് തെളിവുകളാണ് അലി കണ്ടെത്തിയ പുരാവസ്തുക്കൾ പറയുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിനും പഴക്കമേറിയ ഒരു ജനത കാലടിയിൽ ജീവിച്ചിരുന്നു. അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് അലിയുടെ ഈ അമൂല്യ ശേഖരങ്ങൾ. പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അലിക്കുള്ളത്. പക്ഷേ അലിയുടെ സംസാരവും ചരിത്രത്തെക്കുറിച്ചുള്ള അറിവും ഏതൊരു ഗവേഷകനെയും പിന്തള്ളുന്നതാണ്. നീലീശ്വരം SNDP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചരിത്രത്തോടും പഴമയോടുമായിരുന്നു അലിക്ക് താല്പര്യം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പഠനം 10ാം ക്ലാസ്സിൽ നിർത്തി പിന്നീട് പെയിൻറിംഗ് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചു. അപ്പോഴും ചരിത്രത്തോടുള്ള സ്നേഹം അലി വിട്ടുകളഞ്ഞില്ല. വീടിന് സമീപത്തെ കൊറ്റമ്മം തോട്ടിൽ കുളിക്കാൻ വരുമ്പോൾ വ്യത്യസ്തമായ കല്ലുകൾ അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആയുധങ്ങൾക്ക് സമാനമായിരുന്നു ആ കല്ലുകൾ. ഇരുമ്പുകൊണ്ടുള്ള അമ്പിൻ്റെ മുന, വാൾ, കുന്തമുന എന്നിങ്ങനെ ഒട്ടേറെ പുരാവസ്തുക്കൾ കൊറ്റമ്മം തോട്ടിൽ നിന്നും അലിക്ക് ലഭിച്ചു. എന്നാൽ കുളിക്കാൻ വരുന്നവരുടെ ശരീരത്ത് തട്ടി അപകടമുണ്ടാകും എന്ന് തോന്നിയ അലി അതെല്ലാം വലിച്ചെറിഞ്ഞു. 1994-95 കാലഘട്ടത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഒരു ചരിത്ര പ്രദർശനം നടന്നു. അലി പ്രദർശനം കാണാൻ ചെന്നു. അവിടെ കണ്ട ആയുധങ്ങൾ അലി തോട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞ ആയുധങ്ങൾക്ക് സമാനമായിരുന്നു. പിന്നീട് അലി തോടിന് സമീപത്തു നിന്നും ആ ആയുധങ്ങൾ കണ്ടെത്തി. താൻ കണ്ടെത്തിയ ആയുധങ്ങൾക്ക് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. തുടർന്ന് അലി തൻ്റെ ഗവേഷണം ആരംഭിച്ചു. കൊറ്റമം തോട്ടിൽ നിന്നും നിരവധി ചരിത്ര രേഖകളാണ് അലി കണ്ടെത്തിയത്. കല്ലിൽ തീർത്ത ആയുധങ്ങൾ, അവയ്ക്ക് മൂർച്ച കൂട്ടുന്നതിനായുള്ള കല്ലുകൾ, അങ്ങനെ പോകുന്നു അലി കണ്ടെത്തിയ വസ്തുക്കൾ. ഇത്തരം ഉള്ളിക്കല്ലുകൾക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ദക്ഷിണേന്ത്യയിൽ ആകെ 3 എണ്ണം മാത്രമാണുള്ളത്. അതിൽ 3ഉം അലി കണ്ടെത്തിയതാണ്. 1 എണ്ണം തിരുവനന്തപുരത്തെ കേരളീയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ബാക്കി 2ഉം ഇന്നും അലിയുടെ കൈവശം തന്നെയാണ്. ഈ കല്ല് ഉള്ളിക്കല്ലുകൾക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്ന കല്ലാണ്. ഇതേ സൈസ് ദക്ഷിണേന്ത്യയിൽ ആകെ 3 കല്ല കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരു ആദ്യം കിട്ടിയ കല്ല് കേരളീയം എന്ന മ്യൂസിയം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. കേരളീയം എന്ന പേരിൽ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കൊടുത്താണ്. 2ാമത് കിട്ടിയ കല്ലാണ് ഇത്. 3ാമത് കിട്ടിയ കല്ല് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് വേറെ ദക്ഷിണേന്ത്യയിൽ എങ്ങും കിട്ടിയിട്ടില്ല എന്നാണ് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞുള്ള അറിവാണ് ചരിത്രകാരന്മാർ. ഇത് ഏകദേശം 5000-3000 ഇടയ്ക്ക് വർഷം പഴക്കമുണ്ട് ഈ കല്ലുകൾക്ക്. ഈ കല്ല് പ്രാചീന കാലത്തെ അവരുടെ ആയുധമായിരുന്നു. ഇതിന് മൂർച്ച കൂട്ടുക, ഇത് അവരുടെ എല്ലാം ഉപയോഗത്തിലും വരുന്ന ഒരായുധം. അതായത് കിഴങ്ങ് കുത്തിപ്പറിച്ച് തിന്ന, മൃഗങ്ങളെ കുത്ത, നുറുക്ക, അതായത് നമ്മളിന്ന് വാക്കത്തി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പിച്ചാത്തി ഉപയോഗിക്കുന്ന അതേ സ്ഥാനത്ത് അവരുപയോഗിച്ചിരുന്ന ഒരായുധം. അലി കണ്ടെത്തിയ വസ്തുക്കൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തട്ടേക്കാട് മുതൽ കാലടി വരെ പഠന വിഷയമാക്കാൻ തീരുമാനിച്ചു. അതിനായി മന്ത്രി ബേബി ഉൾപ്പെടെ 5-അംഗ കമ്മിറ്റി ഉണ്ടാക്കി. എന്നാൽ തുടർ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല. 1700 കാലഘട്ടത്തിൽ മുഗളന്മാർ ഉപയോഗിച്ചിരുന്ന നാണയം, ബ്രിട്ടീഷ് കാലഘട്ടത്തെ മറ്റു നാണയങ്ങൾ എന്നിവയും അലി കണ്ടെത്തിയിട്ടുണ്ട്. ആനക്കൊമ്പാണ് എന്ന് കരുതുന്നവയും ഇവിടെ നിന്ന് ലഭിച്ചവയിൽ പെടുന്നു. അത് അലി കുപ്പിയിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. അലി കണ്ടെത്തിയ ചില ചരിത്ര വസ്തുക്കൾ കാലടി ശ്രീശങ്കര കോളേജിന് പഠന വിഷയത്തിനായി കൈമാറിയിരുന്നു. എന്നാൽ അത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കോളേജ് അധികൃതർ നൽകാൻ തയ്യാറായില്ലെന്ന് അലി പറയുന്നു. ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത് കണ്ടതിന് ശേഷം അത് സൂക്ഷിക്കാൻ തുടങ്ങി. സൂക്ഷിച്ച സാധനം മുഴുവൻ ശങ്കര കോളേജിലെ ഡോക്ടർ രമേശ് എൻ്റെ അടുത്ത് വന്ന്
സംസാരിച്ച് നമുക്കിത് ശങ്കര കോളേജിൽ സൂക്ഷിക്കാം, അലിയുടെ അടുത്ത് സൂക്ഷിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പത്രത്തിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ മെമ്പർ കരീമും ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ എന്നെ സോപ്പിട്ട് ഈ സാധനം ശങ്കര കോളേജിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി തനിയെ ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ശേഖരിച്ചു എന്ന സർക്കാർ ബഹുമതിയും അലിക്ക് ലഭിച്ചു. 25,000 രൂപ പാരിതോഷികവും അലിക്ക് കിട്ടി. ചില പുരാവസ്തുക്കൾ അലി സർക്കാരിനെ കൈമാറിയിരുന്നു. അതിന്റെ ഒരു രേഖ വേണമെന്ന് അലി ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ രേഖ നൽകിയിട്ടില്ല. 13-ാം നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ ജോസ് തെറ്റയിൽ MLA അലിക്ക് രേഖ നൽകാത്തത് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഉടൻ രേഖകൾ നൽകാമെന്ന് മന്ത്രി അറിയിച്ചു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും യാതൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് തരുന്നോ അതിന് എനിക്ക് വ്യക്തമായ രേഖ തരണം. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ രേഖ തരാം. അലിക്ക് മന്ത്രി ബേബി 25,000 രൂപയുടെ ഒരു പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരിതോഷികം തന്നു. ഇന്നേ വരെ രേഖ എനിക്ക് തന്നിട്ടില്ല. രേഖ ഞാൻ ആവശ്യപ്പെട്ട് നമ്മുടെ MLA തെറ്റേലിനെ സമീപിച്ച് തെറ്റേൽ നിയമസഭയെ ചോദിച്ചു. ഇത് തരാമെന്ന് മന്ത്രി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. ഇതേ വരെ എനിക്ക് രേഖ കിട്ടിയിട്ടില്ല. ശ്രീ അണ്ടത്ത് അലി മേക്കാലടിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ശ്രീശങ്കര കോളേജിൻ്റെ അവിടെ നിന്നും ഈ മേക്കാലടി പുഴയുടെ ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ആധുനിക ശിലായുഗത്തിലെ ചില രേഖകൾ, ചില കല്ലുകളൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. അത് പുരാവസ്തു ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറ്റം കൊടുത്തിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞ് അങ്ങനെ കൈമാറ്റം കൊടുത്തതിൻ്റെ ഒരു മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അന്നത്തെ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ MA ബേബിക്ക് നിവേദനം കൊടുക്കുകയും അങ്ങനെ അന്ന് ഒരു 25,000 രൂപ അന്നത്തെ ഗവൺമെൻറ് ഈ അലിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കൊടുക്കാനൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇവിടെ കാലിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. മന്ത്രി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തിട്ടില്ല. പക്ഷെ അന്ന് ജ്യോതി ബസു മരിച്ച ദിവസമായതുകൊണ്ട് പരിപാടി മാറ്റി. പിന്നീട് സംസ്കൃതി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന് 25,000 രൂപയുടെ ചെക്ക് കൊടുത്തു. തുടർന്ന് ചില രേഖകൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. അത് നാളെ ഇതുവരെ കൊടുത്തിട്ടില്ല. വീണ്ടും ഇത് സംബന്ധമായി ഞാൻ അസംബ്ലിയിൽ ഞാൻ ചോദിച്ചു. മന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രേഖകൾ കൈമാറിയിട്ടില്ല. രേഖകൾ കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു രേഖയും ഇയാൾക്ക് കിട്ടിയിട്ടില്ല. ആർക്കാണ് നിർദ്ദേശം കൊടുത്തതെന്നും മറുപടിയിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പുരാവസ്തു ഡിപ്പാർട്ട്മെൻ്റ് ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല വേണ്ട തരത്തിൽ. ആളുകൾക്ക് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്കൊരു പ്രോത്സാഹനം കൊടുക്കണ്ടേ? എന്നാലേ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ താല്പര്യപൂർവ്വം വരുള്ളൂ. ഇതിപ്പോൾ ഏതെങ്കിലും താല്പര്യമെടുത്ത് ആൾക്കാരൊക്കെ ഏതെങ്കിലും ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ്. അതൊന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തും. അതിനാണ് എനിക്കിപ്പോൾ ചെയ്യാനുള്ളത്. കാരണം വീണ്ടും ഇപ്പോൾ തുടർന്ന് മന്ത്രിക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒന്നുകൂടി അതും മന്ത്രിക്ക് അത് എഴുതി കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പറവൂർ മുസരീസ് ചരിത്ര ഖനനത്തിൽ ലഭിച്ചിട്ടുള്ളത് ഏകദേശം 2,000 വർഷം പഴക്കമുള്ള വസ്തുക്കളാണ്. എന്നാൽ കാലടിയുടെ സമീപ പ്രദേശത്തു നിന്നും അലിക്ക് ലഭിച്ചത് അതിനേക്കാൾ പഴക്കമുള്ളവയാണ്. ഇന്നിപ്പോൾ പറവൂര് കിട്ടിയേക്കുന്നത് മുസരീസിൻ്റെ പേരിൽ പറവൂര് കുഴിച്ചിട്ട് കിട്ടുന്നത് 1700 കാലഘട്ടത്തിലെ ചെങ്കല്ലും ഓടിൻ്റെ കഷ്ണവും നുറുക്കുകളാണ്. 5,000 വർഷം പഴക്കം ചെന്ന ഒരു വസ്തു പോലും പറവൂരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചരിത്രകാര വിദേശത്തുനിന്ന് കാർബൺ ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ വന്നവരും പറഞ്ഞേക്കണ 2,500 വർഷം പഴക്കം പറഞ്ഞിട്ടുള്ളൂ. ചൈനയുടെ ഭരണി കഷ്ണത്തിനും കുരുമുളകിനും നമുക്ക് അതിലും പഴക്കമുള്ള സാധനങ്ങളാണ് നമ്മൾ പെരിയാറിൻ്റെ തീരത്തു നിന്ന് കണ്ടെടുത്തേക്കണം. കാരണം നമ്മുടെ ഈ ഭാഗത്തു നിന്ന് പോയിട്ട് വേണം അവിടെ അടിയണങ്ങി. പറവൂര് ഈ വക സാധനങ്ങൾ അടിഞ്ഞ് കണ്ടു കിട്ടിയാൽ തന്നെ നമ്മുടെ ഈ പെരിയാറിൽ നിന്ന് ഒഴുകിപ്പോയേക്കണതാണ്. വേറെ എങ്ങും അപ്പോൾ ഇത് മലയാറ്റൂർ മുതൽ തട്ടേക്കാട് മുതലാണ് പെരിയാറിനെ പറ്റി പഠിക്കേണ്ടത്. ഈജിപ്തിലും ബാബിലോണിയയിലും പണിത ചരിത്ര സ്മാരകങ്ങൾക്കുള്ള തേക്കുകൾ കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു. അത്തരം തേക്കുകൾ മുറിച്ചത് താൻ കണ്ടെത്തിയ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ടാണെന്ന് ചരിത്രകാരന്മാർ തൻ്റെ പുരാവസ്തുക്കൾ കണ്ട് പറഞ്ഞു എന്നാണ് അലി പറയുന്നത്. ഇത് വെറുതെ അലി 5,000 വർഷം എന്ന് പറയുന്നതല്ല.
ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ചാണ് അലി പറയുന്നത്. ഇനിയും ആരെ വേണമെങ്കിലും ഇതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ നമ്മൾ ഒരുക്കുകയാണ്. ഇത് നമ്മൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ പുരാതന വകുപ്പ്, അതായത് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ഒരു ചരിത്രം പുസ്തകം എഴുതുന്ന വ്യക്തി എൻ്റെ അടുത്ത് വന്ന് അലിക്ക് കിട്ടിയ സാധനങ്ങൾ വളരെ പഴക്കമുള്ളതാണ്, ഞാൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതേണ്ട, അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ഇതിൻ്റെ. അപ്പോൾ അയാൾ പറയുന്ന ഈജിപ്തിലും ബാബിലോണിയയിലും ചില കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്, അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ തേക്കാണ്. ഈ സാധനത്തിന് 5000 വർഷം പഴക്കമുണ്ട്. അന്ന് ഈ തേക്ക് വെട്ടിയത് ഈ കല്ല് വെച്ചാണെന്നാണ് ആ ചരിത്രകാരൻ പറയുന്നത്. താൻ കണ്ടെത്തിയ വസ്തുക്കൾ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു ചരിത്ര മ്യൂസിയം പണിയണമെന്നാണ് അലിയുടെ ആഗ്രഹം. അതിനായി ശ്രമങ്ങൾ നടത്തുകയാണ് സാമൂഹ്യ പ്രവർത്തകരും. ഇതിനു മുമ്പിരുന്ന ഗവൺമെൻറ് അലിയുടെ സംഭാവനകൾ വളരെ മഹത്തരമാണെന്ന് മനസ്സിലാക്കി, ഈ പ്രദേശം ചരിത്രമുറങ്ങുന്ന ഭൂമിയാണെന്ന് മനസ്സിലാക്കി ഇവിടെ ഒരു സംസ്ഥാന പരിപാടി അറേഞ്ച് ചെയ്തു തരുന്നതാണ്. അത് ജ്യോതിബാസുവിൻ്റെ നിര്യാണം മൂലം നടക്കാതെ പോയി. പക്ഷെ അതിനുശേഷം ആ ഗവൺമെൻറ്റോ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റോ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ശ്രദ്ധ പുലർത്തുന്നില്ല. എന്തായാലും ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്തെ കാര്യങ്ങൾ ജനങ്ങൾക്ക്, ഇനിയുള്ള ബാക്കി ജനങ്ങൾക്ക് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അലിയുടെ കളക്ഷനൊക്കെ സംഭരിച്ചിട്ട് ഇവിടെ ഒരു വായനശാല ബേസ് ചെയ്ത് ഇത് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലടിയെ ഒരു ചരിത്ര പഠന വിഷയം തന്നെ ആക്കേണ്ടതാണ്. അതിൻ്റെ തെളിവുകളാണ് അലി കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ. ഒരുപക്ഷെ വിശദമായ പഠനങ്ങൾ നടത്തിയാൽ അത് മറ്റൊരു ചരിത്രമാകും. ആരാലും പറയപ്പെടാത്ത മറ്റൊരു ചരിത്രം തേടി അലി ഇന്നും യാത്ര തുടരുകയാണ്, കാലടിയുടെ യഥാർത്ഥ ചരിത്രം തേടി.